ഒരാഴ്ച മുമ്പ് വിളിച്ചപ്പോ കുര്യച്ചനെയും കുടുംബത്തിനെയും പറ്റി എന്നോട് അവള് വിശദമായി ചോദിച്ചു. അവക്ക് ഈ നാട്ടിലുള്ള എല്ലാവരും അറിയാം. കല്യാണം കഴിഞ്ഞ് എന്നാ പോകുന്നേ? കൃത്യമായ വിവരം വല്ലതും അറിഞ്ഞോ? ഒരാഴ്ച പോലും തികച്ചില്ല. അഞ്ചാം നാള് പോകാനുള്ള തയ്യാറെടുപ്പിൽ അരവിന്ദ് വന്നത് എന്നെ വിളിച്ചു പറഞ്ഞു. ആരിത്? കുര്യച്ചനോ? കുര്യച്ചനെ കണ്ടിട്ട് കാലം എത്രയായി? ഇപ്പോഴും പഴയ ജോലി തന്നെയാണോ? അതെ. നാല് മക്കളല്ലേ കുര്യച്ചന്? അല്ല, മൂന്ന. ആലിസ് പണിക്കൊക്കെ പോകുന്നുണ്ടോ? ഇല്ല, അവൾക്ക് നല്ല സുഖമില്ല. മക്കളെ കാര്യമായിട്ട് നോക്കണേ കുര്യച്ച, അവർക്ക് വേണ്ടത് നല്ല പഠിപ്പാ. ഈ നാട്ടിൽ കിടന്നാലൊന്നും അവർക്കൊരു നല്ല ഭാവി ഉണ്ടാവാൻ പോകുന്നില്ല. ടൗണിലോട്ട് മാറി താമസിക്കാൻ നോക്കണം. പറയാൻ എളുപ്പം അല്ലേ കുര്യച്ച? രാജിക്കൊച്ചു പറയുന്നതും ഒരു കണക്കിന് ശരിയാ. പിള്ളേർക്കും മലയിലെ താമസം മടുത്തു. രണ്ടാമത്തെ മോനും ഇളയ മോളും പഠിക്കാൻ മിടുക്കരാ. ഒരു വാടക വീട് ഒത്തു കിട്ടിയാ ഞാനും താമസം മാറും. നല്ലത്. എന്തായാലും കുടുംബമായിട്ട് കുര്യച്ച നാളെ കല്യാണത്തിന് വരണം. അടുത്ത ബന്ധുവായിട്ടാ ഞാൻ കുര്യച്ചനെ കാണുന്നത്. ഞങ്ങള് വരാതിരിക്കോ? എന്നാ ഞാനങ്ങോട്ട്. എന്നാ പിന്നെ കുര്യച്ചൻ പണിക്കാരെയും കൂട്ടി ഓഡിറ്റോറിയത്തിൽ ചെല്ല്. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും വന്ന് പറ. എന്നാ ഞാനങ്ങോട്ട്. എന്നതാ കൊച്ചേ? കുര്യച്ചനെ വിശ്വസിച്ച അവള് കല്യാണത്തിന് തയ്യാറെടുക്കുന്നത്. അതിനിപ്പോ എന്നാ സംഭവിച്ചു? ഞാൻ വാക്കൊന്നും മാറ്റി പറഞ്ഞില്ലല്ലോ. കുര്യച്ചനെ മറ്റാരേക്കാളും അവൾക്ക് വിശ്വാസമാണ്. പക്ഷേ എന്നാ ഒരു പക്ഷേ? എല്ലാം അറിഞ്ഞോണ്ടല്ലേ ഞാൻ കൊച്ചിനെ വാങ്ങിയത്. എല്ലാം ഗായത്രി കൊച്ചു ഏറ്റിട്ടുണ്ടെന്നാ എന്നോട് പറഞ്ഞേ. ആ വാക്കങ്ങ പാലിച്ചാ മതി. എല്ലാന്ന് പറഞ്ഞ? അറിയാലോ, ആ കുഞ്ഞുമായിട്ട് ഞങ്ങൾക്ക് ഈ നാട്ടിൽ കഴിയാൻ പറ്റുകയില്ല. ദൂരെ ഒരു വാടക വീട് എടുക്കാനും തുടർന്ന് അങ്ങോട്ട് കുഞ്ഞിനെ നോക്കാൻ സഹായിക്കാന്നും രാജിക്കൊച്ചു പറഞ്ഞു. കുഞ്ഞിനെ നാലഞ്ചു ദിവസം നോക്കിയാ മതി എന്നാ ഞാൻ ആലീസിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഓ, ഇന്നലെ വലിയ പൊയിലായിരുന്നു വീട്ടില്. എത്രയും വേഗം ഒരു വാടക വീട് കണ്ടെത്തണം. അവള് പറഞ്ഞ വാക്കിൽ ഒരു വ്യത്യാസവും വരില്ല. നാളെ കഴിഞ്ഞ് കുര്യച്ചനെ കാണാൻ ഞാൻ വരും. തൽക്കാല ആവശ്യത്തിനായിട്ട് ഒരു 500,000 രൂപ കുര്യച്ചന് തരാൻ അവൾ എന്നെ ഏൽപ്പിക്കുമെന്നാ പറഞ്ഞേ. ഞാനത് കുര്യച്ചന് തരാം. അത് മതി. അത്രയും കാശ് കണ്ടാലേ ആലീസിനെ പിടിച്ചു നിർത്താൻ പറ്റൂ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറയാം. ചതിക്കപ്പെട്ടാൽ ആലീസിന്റെ കൈ നിൽക്കില്ല. കൊച്ചിനെ എടുത്ത് അവൾ നേരെ വരുന്നത് നീലവനയിലേക്കല്ല, ചെമ്പകപ്പാറയിലേക്കായിരിക്കും. ഗായത്രി കൊച്ചിന്റെ പേരുകൂടി പറഞ്ഞ ഞാൻ അവളെ പിടിച്ചു വച്ചേക്കുന്നേ. വാടക വീട്ടിലേക്ക് മാറിയിട്ട് വേണം ശരിക്കുള്ള കാര്യങ്ങൾ ആലീസിനെ ധരിപ്പിക്കാൻ. ഗായത്രി കൊച്ച് ചതിക്കല്ലേ.